ഇസ്രായേലിൽ ഹമാസ് തീവ്രവാദികൾ ആക്രമണം നടത്തിയിട്ട് ഇന്നലെ രണ്ട് മാസം കഴിഞ്ഞു ഇപ്പോൾ ഹമാസ് നെട്ടോട്ടം ഓടുകയാണ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇസ്രായേലിൻ്റെ കണ്ണിൽ നിന്ന് ലോകത്ത് എവിടെ പോയി ഒളിച്ചാലും തങ്ങൾക്ക് രക്ഷയില്ല എന്ന സത്യം ഹമാസ് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഇതോടുകൂടി ഹമാസിൻ്റെ പല നേതാക്കളും കീടങ്ങുകയാണ് ഈ കീടങ്ങുന്നതിൻ്റെ ചിത്രങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ലോക മാധ്യമങ്ങൾ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ് ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും ഹമാസ് നേതാക്കളെ പിടികൂടി വകവരുത്തും എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാഹുവും അവിടുത്തെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ പ്രധാനപ്പെട്ട തലവന്മാരും എല്ലാം തന്നെ ഇതിനോടകം വ്യക്തമാക്കി കഴിഞ്ഞതോടുകൂടി ഹമാസ് വല്ലാത്ത ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു ഇസ്രായേൽ അടുത്ത് ലക്ഷ്യമിക്കുന്നത് ഹമാസിൻ്റെ കൂട്ടാളികളെയാണ് പ്രധാനമായും ഹിസ്ബുള്ള തീവ്രവാദികളെ ഒക്ടോബറിൽ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നുകയറി ആക്രമണം നടത്തിയത് മുതൽ അവർക്ക് പൂർണ്ണ പിന്തുണയുമായി ഹിസ്ബുള്ള തീവ്രവാദികളും അതോടൊപ്പം തന്നെ ഹൂതിയവുതരും ഒപ്പമുണ്ടായിരുന്നു ഇവർ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ ആക്രമിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഹിസ്ബുള്ളക്കും അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് ഇനി ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഹിസ്ബുൾയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ തെക്കൻ ലെബനനും ബെയ്റൂട്ടും പിന്നെ കാണില്ല ഈ രണ്ട് പ്രധാന സ്ഥലങ്ങളും ഇനി ബാക്കി വച്ചേക്കില്ല എന്നുള്ളതാണ് നതന്യാഹു നൽകുന്ന താക്കീത് പലപ്പോഴും അവരുടെ സ്വന്തം ആസ്ഥാനങ്ങൾ കൊണ്ടാണ് ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുന്നത് ഹൂതി മതന്മാരാകട്ടെ അവർ പലപ്പോഴും കപ്പലുകൾ തട്ടിയെടുക്കുന്നു ഇസ്രായേലുമായി ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്ന കപ്പലുകൾ പോലും തട്ടിയെടുക്കുന്നു ഒപ്പം മിസൈൽ മിസൈലയക്കുന്നു കഴിഞ്ഞ ദിവസവും ഹൂതി മതർ അയച്ച മിസൈല് ഇസ്രയേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇനി ഹമാസിനെ മാത്രമല്ല ഹമാസിനെ കൂട്ടുനിൽക്കുന്ന തീവ്രവാദ സംഘടനകളെയും കൂടെ ഇല്ലാതാക്കാൻ പൂർണ്ണമായും തുടച്ചു നീക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത് ഈ അന്ധശാസനം ഒരുപക്ഷെ ചെവിക്കൊണ്ടില്ലെങ്കിൽ ഈ രണ്ട് പ്രധാന സ്ഥലങ്ങളും ബെയ്റൂട്ടും തെക്കൻ ലെബനനും ഇനി കാണില്ല എന്നുള്ളത് തന്നെയാണ് ഇസ്രായേലിൻ്റെ മുന്നറിയിപ്പ് ഐക്യരാഷ്ട്ര സഭ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വെടിനിർത്തലിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എങ്കിൽ പോലും ഇസ്രായേൽ തങ്ങളുടെ നിലപാടിൽ ഉറച്ച് നിലനിൽക്കുകയാണ് കാരണം തങ്ങളുടെ നാട്ടിൽ തങ്ങളുടെ രാജ്യത്ത് അതിക്രമിച്ച് കയറി തങ്ങളുടെ ആളുകളെ കൊല്ലുകയും ഒരുപാട് പേരെ തട്ടിക്കൊണ്ടുപോയി ഇപ്പോഴും ബന്ദികളാക്കി വെച്ചിരിക്കുകയും ചെയ്ത ഹമാസിനോടും അവരുടെ കൂട്ടാളികളായ ഈ ഹിസ്ബുള്ളയോടും ആ ഹൂതിമുതരോടും തന്നെ യാതൊരു തരത്തിലുള്ള ദയാദാക്ഷിണ്യവും തങ്ങൾ ചെയ്യേണ്ടതില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇസ്രായേൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹിസ്ബുള്ളക്ക് നെതന്യാഹു നൽകിയ ഈ ഒരു അന്ത്യശാസനം അവർ അനുസരിക്കാൻ നിർബന്ധിതരാകും അതല്ലെങ്കിൽ അവരുടെ അന്ത്യവും ഒരുപക്ഷെ ഈ ഹമാസ് നേതാക്കന്മാരുടെ അതേ രീതിയിലായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് തങ്ങൾക്കെതിരെ സമ്പൂർണ്ണ യുദ്ധം നടത്താൻ ഇസ്ബുള്ള തീരുമാനിച്ചാൽ ബേറൂട്ടിനെയും തെക്കൻ ലെബനെയും ഗാസയും ഖാൻ യുനീസുമാക്കി മാറ്റും എന്നാണ് നദിന്യാഹുവിൻ്റെ ഭീഷണി ഇസ്ബുള്ളയുമായി വെടിവെപ്പ് തുടരുന്ന ലബനൻ അതിർത്തിയിലെ ഇസ്രായേൽ സേനയുടെ നോർത്തേൺ കമാൻഡൻ ആസ്ഥാനം സന്ദർശിക്കുമ്പോഴാണ് നദിന്യാഹു ഇക്കാര്യം വ്യക്തമാക്കിയത് ഗാസയുടെ തെക്ക് ഭാഗത്തേക്ക് ഇസ്രായേലി സൈന്യം ശ്രദ്ധ കേന്ദ്രീകരിച്ചതായും അദ്ദേഹം വെളിപ്പെടുത്തി ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഹമാസ് അപ്രതീക്ഷിത ആക്രമണം നടത്തിയതു മുതൽ ഇസ്രായേലിനെതിരെ തങ്ങളും യുദ്ധത്തിന് യുദ്ധത്തിനിറങ്ങുമെന്ന് ലബനിലെ സായുധ സംഘടനയായ ഹിസ്ബുള്ള നിലപാട് പ്രഖ്യാപിച്ചിരുന്നു നേരിട്ട് ഇറങ്ങാതെ ലബനൻ അതിർത്തിയിൽ നിന്ന് വടക്കൻ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നുണ്ട് ഇവർ ഏതാനും ഇസ്രായേൽ സൈനികർ ഹിസ്ബുളയുടെ ആദ്യത്തെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു അതേസമയം ഹിസ്ബുള്ള നേരത്തെ തങ്ങൾ നടത്തിയിരുന്നത് പോലെ ചെറിയ ആക്രമണമായിരിക്കില്ല ഇനി മുതൽ ഇസ്രായേലിന് നേർക്ക് നടത്തുക വളരെ കനത്ത തോതിലുള്ള ആൾനാശം ഉണ്ടാകുന്ന രീതിയിൽ തന്നെ ആക്രമണം നടത്തും എന്ന് കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത് ഒരുപക്ഷേ ഇതിൽ തിരിച്ചടി എന്ന വണ്ണമായിരിക്കാം ഇപ്പോൾ നദന്യാഹു ഈ അന്ധശാസനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഏതായാലും അനുസരിക്കുക അതല്ലെങ്കിൽ നാശത്തിലേക്ക് വഴി വയ്ക്കുക ഇതുതന്നെയാണ് ഈ സന്ദേശത്തിൻ്റെ അർത്ഥവും